ഉള്ളിത്തോലി ഗൈസ് തോട്ടിക്കിടാലാണ്. പോകാനേ നമ്മള് പോകാനേ ഉറങ്ങാനേ കുടിക്ക് പോകാണ്. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം 1:30 അല്ലേ. ഇന്നലെ ദുബായിൽ നിന്ന് വന്നുകൊണു. ചില പ്രത്യേക സാഹചര്യത്താൽ എനിക്ക് ദുബായ് വിടേണ്ടി വന്നു. ഇവിടെ മന്തിയും ബിരിയാണിയും ഉണ്ടായിട്ട് ഈ സർക്കിൾ ദുബായിൽ നിന്ന് വന്നിട്ട് വെറും ചോറും കുമ്പളം കാക്കറിയാണ് തിന്നല് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിപ്പോ ഇനിയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പൊ നാളെ നമ്മളെ വീട്ടില് മുടിക്കളയിൽ ചടങ്ങാണല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങള് തലേ തന്നെ ഞങ്ങള് എത്തിക്കുന്നു കേട്ടോ. ഇവള് പിന്നെ ഇപ്പഴത്തെ പെണ്ണായതുകൊണ്ട് അവള് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇനിയും ആരാണ് ആ സിനിമകളും എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാരും. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പൊ ഇവിടുത്തെ കുറച്ച് ഇന്ന് തലേന്നത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചത്. അപ്പൊ നമ്മളെ അർജു ആണ്, നമ്മളെ പെണ്ണാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി കുറച്ച് കുറച്ച് പാർട്ട് പാർട്ട് ആയിട്ട് അന്നത്തെ കാര്യങ്ങളും നാളത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇൻക്ലൂഡ് ആക്കിയൊരു വീഡിയോ ഇടും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അല്ല അപ്പൊ ഗൈസ് ഇപ്പൊ രണ്ടാളും കുട്ടീന്റെ അടുത്ത് തന്നെ ഇരിക്കണ്ട്. അജും ഇനും പക്ഷേ അജും അജിമോളും സുന്ദരാ സുന്ദരാന്നൊക്കെ വിളിച്ചുണ്ട് ഗൈസ്. നാളെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കും. ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പന്തലൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം. കത്തിക്കാനുള്ള വിറകും സെറ്റ് ചെയ്യണം. അവിടെ ഒരാൾ വൈക്കോ. അപ്പതാ ചെമ്പും കുടിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. കസാല ആൻഡ് ടേബിൾ കാണുന്നുണ്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി നാളെ ഇവിടെ ഫുള്ള് ആളേക്കരം ഗൈസ്. അസിമോളെ ആ നല്ല പറ്റിക്കും അല്ലേ. ഭയങ്കര ഉള്ളിവലിയിലാണ്. അമ്മായി ഉണ്ട്, അമ്മ ഉണ്ട്, അതാ അതിന്റെ അനിത ഗൈസ്. ഞാൻ ഉള്ളി കളിച്ചാണ് ഗൈസ്. ഞാൻ പണിയെടുക്കില്ല എന്നാലും പറയരുത്, ഞാൻ നല്ല പണിയെടുക്കുന്നുണ്ട്. വീഡിയോയിൽ മാത്രമല്ല, ഞാൻ നല്ല പണിയെടുക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ആകെ ഉള്ളി ഉള്ളിന്റെ തോലി വിതറിയിക്കണു ഇവിടെ. അവിടെ അതാ ഉള്ളി തൊലിച്ചാലും ചീരുന്നതിന്നലൊക്കെയാണ് പരിപാടി. കണ്ടോ ഇഞ്ചൊക്കെ തൊളിച്ചു ഗൈസ്. അപ്പൊ ഗൈസ് ഇപ്പൊ സമയം 1:30 അല്ലേ. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ, ഇവിടെ ഡ്രസ്സും മാറ്റിട്ടില്ല. ഞങ്ങൾ ചേലും പോലെ കണ്ടില്ലേ, ഞാനൊക്കെ പണിയെടുത്ത് കൊയങ്ങി ഗൈസ്. അങ്ങനല്ല കേട്ടോ, അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ പണികളൊക്കെ അല്ലേ. തെച്ചൊക്കെ കെട്ടുകാണ്ട് നെൽച്ചി തരം കാട്ടണം നെൽച്ചി. അപ്പൊ ഗൈസ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ കുറെ ആൾക്കാർ സൈഡ് ആയിക്കണു, കുറെ ആൾക്കാർ അവിടെ പണിയിലാണ്. ഞങ്ങളിന്ന് കുറച്ച് കഴിഞ്ഞാൽ സൈഡാവും. ഗൈസ് ഞാൻ കാണിച്ചുതരട്ടെ, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഗൈസ് ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞുവെച്ചിരിക്കുന്നു. പിന്നെന്താ അടുപ്പ് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ കുറെ ഉള്ളിയൊക്കെ ഇവിടെ അരിയാണ്ട് ഗൈസ്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ സാധന സാമഗ്രികളൊക്കെ കൊണ്ടു വെച്ചു അല്ലേ. എനിക്കെന്താ എനിക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി അങ്ങനത്തെ ഉള്ളികളൊക്കെ
ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്നു ഗൈസ്. ഈ ഉള്ളിയും കൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടുന്ന് സ്ഥലം വിടില്ലേ. കാര്യം ഇതാ ഇതെന്തിനെ ചെലാണാവലെ ചോറ് വെക്കുന്നത്, ചോറല്ല കറി. ആ ഒന്നരക്കന്നെ കറിയൊക്കെ ഇടും ഗൈസ്, കണ്ടോ കത്തി തിളക്കാണ് കൊടുക്ക. അതാണ് അടുക്കളുടെ പോലെ കേട്ടോ. സോറി ഗൈസ്, ഗൈസ് കുടുക്കല്ല കാലാണ്, ഞാൻ മാറി പറഞ്ഞതാണ്, ചെറിയ മിസ്റ്റേക്ക് പറ്റി ഗൈസ്. ഉള്ളിത്തോല് ഗൈസ് തോട്ടുകിടാലാണ്. പോകാണ് നമ്മള് പോകാണ്, ഉറങ്ങാന് കുടിക്ക് പോകാണ്. അപ്പൊ എല്ലാരും പൊക്കണ ആക്കിച്ചൊന്നുമല്ല അടക്കിയ മയ്യേ. അപ്പൊ ഗൈസ് ഞങ്ങള് പോകാണ് പോകാണ് വല്യാക്കാന്റെ വണ്ടിക്ക് പോകാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടിട്ട് വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. കാട വിട്ട് പൊട്ടും. അപ്പൊ ഞങ്ങള് വണ്ടിക്ക് കയറും ഗൈസ്. അല്ല ഗൈസ് അപ്പൊ കുളിച്ചിട്ടൊന്നുമില്ല, വേഗം വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ വിളിക്കുമ്പോൾ തന്നെ വിളിച്ചേക്കണം കേട്ടോ. ഈ പെണ്ണല്ല വേറൊരു പെണ്ണുണ്ടായിരുന്നു. പോലൊക്കെ കുറേ ആൾക്കാർ അവിടെ എത്തിക്കണു, ഞങ്ങൾ മാറ്റി ഇതാ ഓരോന്നേരം എത്തിക്കൊണ്ടാ നേരെ വെച്ചി ഗൈസ്. അപ്പൊ അതാ എന്നൊക്കെ കുളിച്ചിട്ടില്ല ഗൈസ്, ഞാൻ ഡ്രസ്സ് മാറ്റി പോന്നിട്ടില്ല, മേക്കപ്പ് ഇട്ടിക്കാട് പോകാൻ നിൽക്കണം ഗൈസ് ഞാൻ ഉൾപ്പെടെ. അപ്പൊ ഇനി എന്തായാലും രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഉച്ചക്കത്തെ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ രാവിലത്തെ അറിവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കട്ടെ ഈ വീഡിയോയിൽ. അപ്പോൾ ഗൈസ് നമ്മളെ പോത്തിൻ്റെതാ ഇവിടെ കെട്ടിട്ടിരിക്കണു ഗൈസ്, കണ്ടോ. കറി ഉണ്ടാക്കാൻ ഉള്ള തിരക്കിലാണ് ഗൈസ്. കുഞ്ചർക്ക് നല്ല ഉറക്കത്തിലാണ്, കണ്ടോ. അവനൊന്ന് മുട്ടാക്കും ഗൈസ്, കണ്ടോ. എന്നാ മുട്ടാക്കാൻ പോകും, മുട്ടാക്കാൻ പോകുവാണ് ഗൈസ്. നല്ല ഉറക്കത്തിലാണ്, ഉറക്കത്തിലാണ് ഞങ്ങള്. എന്താ ഉറക്കം, ഓ രാത്രി ഫുള്ള് ഉറങ്ങാതെ പകൽ ഫുള്ള് ഉറങ്ങുന്നത്. ഞങ്ങളിങ്ങനെ ഈ കുഞ്ഞു ഈ കളിയുടെ മുടിയൊക്കെ ഒന്ന് പോകും സുഖമായിട്ട് ഉറങ്ങണ. ഒരു പണിക്ക് പോണ്ടേ ഒരു പണിക്ക് പോണ്ട, സ്കൂൾക്ക് പോണ്ട, മദ്രസ് പോണ്ടല്ലേ. അപ്പൊ പോണ്ട കുഞ്ഞാളെ. ഞാൻ അപ്പഴ തല എടുക്കുക, തല എടുക്കണോ പാലും ഒരാളങ്ങോട്ട് നിർണയിച്ചാ മതി. ഇനി കണ്ണാടി നോക്കുമ്പോ ചിന്നറിയണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ണെയ്താവണേ, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം. ഞങ്ങൾ ചായ കുടിക്കാണ് ഗൈസ്, മനു ചായ പറഞ്ഞുതരാണ്. നമ്മളെ ഇതിലൊക്കെ പൊറാട്ട കണ്ടു തിന്നാൻ ഗൈസ്, ഇതുവരെ തിന്നാൻ പറ്റാത്ത ദേഷ്യം ഗൈസ്. ക്യാമറ ആയതാണ് ആറ്റിറ്റ്യൂഡിൽ നിന്ന്, അല്ലെങ്കിൽ ആക്രമണം കാണേ.
ഞങ്ങളിതാ മാറ്റി അജിമോളിതാ ഇവിടെ ചിരിച്ചു സുന്ദരിയായി നിൽക്കുന്നോ അയ്യോ ഗൈസ്. അപ്പൊ ഞങ്ങളെല്ലാരും ഈ ഫോട്ടോസൊക്കെ എടുക്കട്ടെ അല്ലേ. ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയൽവാസിൻ്റെ വീട്ടിൽ വന്നിക്കാണ്. എന്തായാലും ഉച്ചക്കത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഉണ്ടാവും എന്തായാലും. അപ്പൊ ഗൈസ് എല്ലാവരും ഇതാ ചോറിനാൻ വേണ്ടി പോവാണേ. ഗൈസ് ഇതാണ് ഈ കുഞ്ഞു ചെറുക്കൻ ഇതാ മുന്നിൽ വന്നിക്കണു. അപ്പൊ ഞങ്ങളിങ്ങനെ നേരെ അപ്പൊ ഞങ്ങൾ ഈ കാട്ടിക്കൂടെയാണ് പോകണം. സോറി ഞങ്ങള് ഞങ്ങളിങ്ങനെ നേരെ പോവുക കേട്ടാ ചോറ് തിന്നാൻ വേണ്ടി പോവാണേ. അപ്പൊ ഓരെ വീട്ടുകാരൊന്നും എത്തിയിട്ടില്ല. നമ്മള് വീട്ടുകാർ നമ്മളെ പരിക്കാൻ മാത്രമേ ഉള്ളൂ. ഓരോ വീട്ടുകാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഉള്ള ആൾക്കാരൊക്കെ ഇതാ ഇത് വരുന്നു. ഒരു കല്യാണത്തിലുള്ള ആൾക്കാരുണ്ട് കുടുംബത്തിൽ. ഗൈസ് ഇതാണ് നമ്മൾ അച്ഛിപ്പതി. അമ്മ അമ്മായിനോട് പറയാൻ വന്നാണ് ഗൈസ്. ഇറച്ചിക്ക് പൂജയൊക്കെ യോയോ. അപ്പൊ ഇതാണ് നമ്മളെ മുടിയാഴ്ചന്റെ മമ്മി. ഇവളെ കുട്ടീന്റെ മുടിയാഴ്ചലേനു ഗൈസ്. ഇന്നലെ രാത്രി ഒന്നും അവള് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അവള് ചൊറക്കില്ല. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ചൊറക്കായിക്കോണു ഗൈസ്. അവള് പ്രസവിച്ച് കിടക്കണം. അവിടെ അതാ കുഞ്ഞാട്ടി പെടുന്ന ഇറങ്ങണം ഗൈസ്. അതൊക്കെ അവിടെ കിടക്കണം ഗൈസ്. അവിടെ പെടുന്ന ഇറങ്ങണം. അവര് കുട്ടിയാണ് ഇവര് കേട്ടോ. ഇവരെ കുട്ടിയാണ് ഇവര് കുട്ടിയാണ് ഇവര് സോറി ഇവര് കുട്ടിയാണ്. അപ്പൊ ഗൈസ് നമ്മൾ സോണു വന്നു ഗൈസ്. തുഫായിക്കാലം വന്നു ഗൈസ്. ഇവിടെ വന്നു ഗൈസ്. ഞാനത് കൊടുക്കണില്ല. അപ്പൊ ഗൈസ് നമ്മളെ ചെറുക്കൻ ഇന്നലെ ദുബായിൽ നിന്ന് വന്നുക്കണു. ചില പ്രത്യേക സാഹചര്യത്താൽ എനിക്ക് ദുബായ് വിടേണ്ടി വന്നത് ഫോണയോടുന്ന് അല്ല ഗൈസ്. ഓനെ ദുബായിൽ നിന്ന് വന്നു കേട്ടോ. ഓനെ കുറച്ച് ദിവസം ലീവ് കിട്ടിയപ്പോ ഓ മണ്ടി പനി വന്നാണ്. അപ്പൊ ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. എനിക്കെന്താ പറയാനുള്ളത് എന്റെ യൂട്യൂബേഴ്സിനോട് എന്റെ വ്യൂവേഴ്സിനോട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറയാം. വരുന്ന ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാണ് ഗൈസ്. അപ്പൊ എനിക്ക് എല്ലാരും ഒന്നും കാണില്ല. ഞാൻ അവിടെ പോയി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല ഗൈസ്. അപ്പൊ ഞാനിതാ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അവിടെ ഓരോരുത്തർ ഫുഡ് കഴിക്കണം. നമ്മളെ ഫാമിലിയിലുള്ള ഫുഡ് കഴിക്കലൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഗൈസ് ഈ പണ്ടങ്ങളൊക്കെ സോറ് തിന്നാണ്. ഇപ്പൊ സമയം ഒരു 3:30 കഴിക്കണം ഗൈസ്. എന്താ ചെയ്യല്ല അജിമോളെ. അജിമോൾക്ക് ചോറ് ഇട്ടോട്ടെ. അജിമോൾക്ക് ചിക്കൻ മന്തി കൊടുത്താണ് ഗൈസ്. അവിടെ നിന്നാ ഞങ്ങളെ ഫാമിലീസ് അവിടെ ഇരിക്കും. പിന്നെ കൊറേ ആൾക്കാര് പോയി ഗൈസ്. അപ്പൊ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കണേ ഗൈസ്. എന്റെ ബാക്കിലിതാ കുറച്ച് ഫുഡികൾ ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഫുഡ് എന്താന്ന് ചോദിച്ചാ മന്തി ബിരിയാണി ബീഫ് ബ്രോസ്റ്റ് തൈര് അച്ചാറ് മയോണൈസ് ബ്രോസ്റ്റ് പീസ് നമ്മള് എന്താ മോളിട്ട് തിന്നണു. അവിടെ കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായി നമ്മള് ഫുഡ്. കൊള്ളാം കൊള്ളാല്ലേ. ഇവിടെ മന്തിയും ബിരിയാണി ഉണ്ടായിട്ട് ഈ സർക്കൻ ദുബായിൽ നിന്ന് വന്നിട്ട് വെറുംചോറും കുമ്പളങ്ങാക്കറിയാണ് തിന്നണത് ഗൈസ്. ഓന് മന്തി ബിരിയാണി ഒക്കെ തിന്ന് മടുത്തുക്കണു ഗൈസ്. ഇങ്ങനെ ഉണ്ടടാ ഗൈസ്. ചോറ് നീങ്ങാണ്ട് അറ്റത്തിയ ശേഷം ഇതാ ഇവർക്കൊക്കെ അതാ ഒരു ആഗ്രഹം പുഴയൊന്ന് കാണണം. അപ്പൊ ഗൈസ് ഇവരെ ഡാൻസ് ഒക്കെ ഉണ്ട്.
നമ്മൾ കുഞ്ഞാ പിന്നെ മുടികളയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ. അപ്പം നമ്മൾ 21-ാം ദിവസമാണ് മുടി കളഞ്ഞത്. ചില ആൾക്കാർ 7-നും 14-നൊക്കെ കളയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും. ടാറ്റാ.